വരൾച്ചാ കെടുതികൾ സംബന്ധിച്ച അടിയന്തര പ്രമേയ നോട്ടീസിനൊടുവിലാണ് സർവകക്ഷി സംഘത്തെ കാണാൻ പ്രധാനമന്ത്രി കൂട്ടാക്കുന്നിൽ നിന്നവരും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചത്. ഈ മാസം 20-നോ 21-നോ കാണാനാണ് സമയം ചോദിച്ചത്. എന്നാൽ നിഷേധാത്മക മറുപടിയാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെ സർവകക്ഷി സംഘത്തെ കാണാൻ പ്രധാനമന്ത്രിക്ക് മനസ്സില്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. സർ, ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ്. വരൾച്ചയിലെ സർക്കാർ നടപടികൾ അതൃപ്തി പ്രകടിപ്പിച്ച് ഇറങ്ങിപ്പോയ പ്രതിപക്ഷവും ഉടൻ തിരിച്ചെത്തി മുഖ്യമന്ത്രിയോട് യോജിച്ചു. കേരളത്തെ പ്രധാനമന്ത്രി അപമാനിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാർ. സാർ, ഇത് അംഗീകരിക്കാൻ നിവർത്തിയില്ല. പ്രധാനമന്ത്രിക്ക് സമയമില്ലെങ്കിൽ മറ്റു മന്ത്രിമാരെ കാണണമെന്നും സംഭവത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും ഒ രാജഗോപാൽ പറഞ്ഞു. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വരൾച്ചയെ നേരിടാൻ കൃത്രിമ മഴയടക്കമുള്ള ബദൽ മാർഗങ്ങൾ ആലോചിക്കുമെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നത് തന്നെയാണ് ആലോചിക്കുന്നത്. ക്ലൗഡ് സീഡിംഗ് സാധ്യത എന്ന് പറയുമ്പോൾ സാധാരണ നിലക്ക് ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ഭാഗികമായി വിജയിച്ചൊരു പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമായി കരിമേഘങ്ങളെ റഡാർ ഉപയോഗിച്ച് കണ്ടെത്തി മഴ പെയ്യിക്കാനുള്ള കെമിക്കൽ പ്രയോഗമാണത്. കൂടിയ യോഗങ്ങളുടെയോ ഇറക്കിയ സർക്കാരുകളുടെയോ എണ്ണം പറഞ്ഞാൽ നാട്ടിൽ വെള്ളമെത്തില്ലെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പരിഹാസം. നിയമസഭയിൽ നിന്ന് ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്.